അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ ഷെരീഫ് ശരിക്കും അള്ളാഹുവിൽ നിന്ന് തന്നെ അവതീർണമായതാണോ? ഈ ചോദ്യം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും ചോദ്യമായിട്ട് കാലാകാലങ്ങളായിട്ട് ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത്. എത്രമാത്രം അർത്ഥവത്തായിട്ട് ശാസ്ത്രീയമായ തെളിവാണോ ബൗദ്ധികമായ തെളിവാണോ അതല്ല മതപരമായ തെളിവാണോ ഏത് തെളിവുകളും കൊടുത്താലും പിന്നെയും ബുദ്ധിയുള്ളവരൊന്നും കേൾപ്പിക്കാതെ അവർ തട്ടിവിടുന്ന ചോദ്യമാണ് ഖുർആൻ അള്ളാഹുവിൽ നിന്ന് തന്നെയാണോ അതല്ല മുഹമ്മദ് നബി എഴുതിണ്ടാക്കിയതാണോ? എന്നാൽ കൃത്യമായി കാര്യങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ യുക്തിവാദികളുടെയും നാസ്തികരുടെയും ചോദ്യങ്ങളുടെ മുനയൊടിക്കുന്ന ഉത്തരങ്ങളാണ് മുസ്ലിമുകളുടെ പക്കലുള്ളത്. എന്നാൽ അല്പെങ്കിലും അറബി അറിയുന്ന ഏതൊരാൾക്കും വിശുദ്ധമായ ഖുർആൻ ഷെരീഫ് ഒരാവർത്തി വായിച്ചു കഴിഞ്ഞാൽ ഖുർആനിൻ്റെ അതിവിശിഷ്ടമായ ക്ലാസിക്കൽ സ്ട്രക്ചർ, ക്ലാസിക്കൽ മെത്തേഡ്, അതിൻ്റെ സ്റ്റൈൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഷെരീഫ് അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതിന് പ്രാമാണികമായ തെളിവുകളുണ്ട്, ബൗദ്ധികമായ തെളിവുകളുണ്ട്, ശാസ്ത്രീയമായ തെളിവുകളുണ്ട്, സാഹിത്യപരമായ തെളിവുകളുണ്ട്, ഭാഷയുടെ പിൻബലമുണ്ട്. ഏത് നിലക്ക് ഖുർആനെ പറ്റി ചിന്തിച്ചാലും അത് നമ്പർ വൺ ക്ലാസിക്കാണ്. എല്ലാ ഗ്രന്ഥങ്ങളെയും ആശയം കൊണ്ടും ആദർശം കൊണ്ടും സാഹിത്യം കൊണ്ടും ബുദ്ധിപരമായ കാര്യങ്ങൾ കൊണ്ടും അതുപോലെ ശാസ്ത്രീയമായ കാര്യങ്ങൾ കൊണ്ടും ഖുർആൻ ക്ലാസിക്കലാണ് എന്നുള്ളത് അല്പം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഞാൻ അത്തരം ഭാഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സാധാരണഗതിയിൽ മനുഷ്യന്മാർ ചിന്തിക്കുമ്പോൾ ചില ചിന്തകളും അവക്കുള്ള മറുപടിയും വിശുദ്ധമായ ഖുർആൻ ഷെരീഫ് അത് ദൈവികമാണ്, അള്ളാഹുവിൽ നിന്ന് അവതീർണമാണ് എന്നുള്ളതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ലളിതമായി പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിൽ ഒന്നാമത്തെ കാര്യം എടുക്കാനുള്ളത് വിശുദ്ധ ഖുർആൻ ഷെരീഫിൽ എവിടെയും വൈരുദ്ധ്യങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. നിങ്ങൾ നോക്കൂ, സാധാരണ ഒരു മനുഷ്യ കരങ്ങൾ കൊണ്ട് മനുഷ്യ ബുദ്ധി കൊണ്ട് ഉത്ഭുതമായ ഗ്രന്ഥമാണെങ്കിൽ എവിടെയെങ്കിലൊക്കെ അതിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരിക്കും. നീണ്ട 23 വർഷക്കാലങ്ങൾ കൊണ്ട് അവതരിച്ച വിശുദ്ധ ഖുർആൻ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം 4 വർഷങ്ങൾ കഴിഞ്ഞ്, 8 വർഷങ്ങൾ കഴിഞ്ഞ്, 16 വർഷങ്ങൾ കഴിഞ്ഞ് ഓരോ കാര്യങ്ങൾ എണ്ണി പറയുമ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്രകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ പരിശുദ്ധമായ ഖുർആൻ ഷെരീഫ് അടുക്കള തൊട്ട് അന്താരാഷ്ട്ര വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എവിടെയും വൈരുദ്ധ്യങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് ഏറെയേറെ ചിന്തിക്കേണ്ടത് കാര്യം. വിശുദ്ധ ഖുർആൻ 114 അധ്യായങ്ങളിലായി, 6000-ലധികം സൂക്തങ്ങളിലായി, 8600-ലധികം വാക്കുകളിലായി വ്യാപിച്ച് പരന്നുകിടക്കുന്ന വിശുദ്ധമായ ഖുർആൻ ഷെരീഫ് അതിലെവിടെയും തന്നെ സാഹിത്യപരമായിട്ടുള്ള പൊരുത്തക്കേടുകൾ കാണുന്നില്ല, സാഹിത്യപരമായിട്ടുള്ള കോൺട്രഡിക്ഷനുകൾ അതിൽ കാണുന്നില്ല. വിശുദ്ധമായ ഖുർആൻ ഷെരീഫ് ഇന്നിറങ്ങിയ പോലെയുള്ള ശാസ്ത്രത്തിൻ്റെ കാര്യങ്ങളും മതപരമായ കാര്യങ്ങളും ജീവിത ചിട്ടകളും ഭരണകാര്യങ്ങളും അഡ്മിനിസ്ട്രേഷനുകളും എന്തെടുത്തു നോക്കിയാലും അവിടെയൊക്കെ ഇന്ന് അവതരിച്ച പച്ചയായ ജീവനുള്ള ഇസ്ലാമിനെയാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ പോയിന്റാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുത്തും വായനയും അറിയുമായിരുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഇത് വിരചിതമായതാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അജ്ഞാത അന്ധകാരത്തിൽ ആണ്ടുകിടന്നിരുന്ന അറേബ്യയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സ് വരെ വായിക്കുകയോ എഴുതുകയോ ഗദ്യം പറയുകയോ പദ്യമായി ചൊല്ലുകയോ പ്രസംഗ വൈഭവം ഉണ്ടാവുകയോ സാഹിത്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടാവുകയോ ഉണ്ടായതായി ഒരു ചരിത്രവും ആരും തന്നെ എവിടെയും പറയുന്നില്ല. ആ കാര്യം വിശുദ്ധ ഖുർആൻ ഷെരീഫും അതുപോലെ അംഗീകൃത ചരിത്ര രേഖകളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്രയും പച്ചയായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങൾ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുമ്പോൾ പിന്നെ ഈ ഗ്രന്ഥം എവിടെ നിന്ന് വന്നു? അന്നുള്ള സകല ചരിത്രന്മാരും നബിയുടെ അനുയായികളും എല്ലാവരും പറയുന്നു ദിവ്യ സന്ദേശത്തെ പറ്റിയിട്ട്. അതെ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്നു കൊടുക്കുന്ന ദിവ്യ സന്ദേശങ്ങൾ അതിൻ്റെ സമാഹാരമാണ്
വിശുദ്ധ ഖുർആൻ ഷെരീഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ അത് വിശ്വസിക്കാതിരിക്കാൻ കഴിയും? അതുകൊണ്ട് തന്നെ അത് മുഹമ്മദ് നബിയുടേതല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മിയായിരുന്നു, എഴുത്തും വായനയും അറിയാത്ത ആളായിരുന്നു എന്നുള്ളത്. മൂന്നാമത്തെ തെളിവായിട്ട് എനിക്ക് പറയാനുള്ളത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ തൻ്റെ കൃതിയാണ്, തൻ്റെ സൃഷ്ടിയാണ് എന്ന് എവിടെയും പറഞ്ഞതായിട്ട് യാതൊരു തെളിവുമില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി ക്രെഡിറ്റിന് വേണ്ടി അവിടുന്ന് പറയാൻ വരുന്നു, ഖുർആൻ ഞാൻ ഉണ്ടാക്കിയതാണ്, ഖുർആൻ ഞാൻ എഴുതിയതാണ്, ഞാൻ പറഞ്ഞു കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കുകയും അവിടെ വലിയ ആളായി ചമയും ചെയ്യാമായിരുന്നു. പക്ഷേ എവിടെയും തന്നെ നമുക്ക് കാണാൻ കഴിയില്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൃതിയാണ് ഖുർആൻ എന്ന് പറഞ്ഞതായിട്ട്. ഇതും ഖുർആൻ ഷെരീഫ് അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണ് എന്നുള്ളതിൻ്റെ വളരെ വലിയ തെളിവ്. എന്നാൽ ലോകത്ത് അസംഖ്യം ഗ്രന്ഥങ്ങൾ വിരചിതമായിട്ടുണ്ട്, പക്ഷേ വിശുദ്ധമായ ഖുർആൻ ഷെരീഫിനെ പോലെ ഒരു സമൂഹത്തെ സമൂലമായി മാറ്റിയെടുക്കുകയും വലിയൊരു സംസ്കാരത്തിൻ്റെ വാഹകരാക്കുകയും ജീവിതത്തിൽ മുച്ചൂടം ആ ഇസ്ലാമിനെ സന്നിവേശിപ്പിക്കുകയും ചെയ്ത ഒരു മതഗ്രന്ഥം വിശുദ്ധമായ ഖുർആൻ ഷെരീഫ് മാത്രം. ആചാരം, അനുഷ്ഠാനം, ആരാധന, വ്യക്തി, കുടുംബം, സമൂഹം, ഭരണം, വ്യവസായം തുടങ്ങിയ മനുഷ്യനെ സ്പർശിക്കുന്ന നിഖില മേഖലകളിലും കൃത്യമായ ദിശാബോധം നൽകാൻ വിശുദ്ധമായ ഖുർആൻ ഷെരീഫിനല്ലാതെ എന്തിനാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്? ആറാം നൂറ്റാണ്ട് സാഹിത്യം കൂട്ടത്തിൻ്റെ മുടിചൂട മന്നന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിനൊക്കെ വെല്ലുന്ന രൂപത്തിലായിരുന്നു വിശുദ്ധമായ ഖുർആൻ ഷെരീഫ് അവതരിച്ചത്. അന്നത്തെ സാഹിത്യകാരന്മാരായിരുന്ന കഅബ് ഇബ്നു സുഹൈർ, ലബീദ്, ഹസ്സാൻ പോലുള്ള അത്യുന്നതമായ ശ്രേണിയിൽ വിരാജിക്കുന്ന സാഹിത്യത്തിൻ്റെ വലിയ വലിയ പടുക്കൾ, ആ പടുക്കളൊക്കെയും തന്നെ വിശുദ്ധമായ ഖുർആൻ ഷെരീഫിൻ്റെ മുന്നിൽ മുട്ടുമടക്കുകയായി ഉണ്ടായത് എന്നുള്ളത് ചരിത്രമാണ് സാക്ഷീകരിക്കുന്നത്. ഇസ്ലാമിൻ്റെ വലിയ ശത്രുക്കളായിരുന്ന മുഗൈറത്തുബിന് വലിയതടക്കമുള്ള വലിയ വലിയ സാഹിത്യകാരന്മാർ ഖുർആനിൻ്റെ ആശയത്തിൻ്റെയും ആദർശത്തിൻ്റെയും ഭംഗിയുടെയും സാഹിത്യത്തിൻ്റെയും മുന്നിൽ അവർ തലകുലിക്ക് സമ്മതിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ലോകത്തെ ദ ബെസ്റ്റ് ക്ലാസിക്കൽ എൻസൈക്ലോപീഡിയ എന്ന് ഖുർആനിനെ പറ്റി അവകാശപ്പെടാൻ കഴിയുമെങ്കിൽ ആ ഖുർആനെ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ അതിൻ്റെ അവതീർണമായ ഈ മാസം നാം ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.